എന്തെങ്കിലും തകരാറുകൾ കാരണം അധികം ലോഡ് എടുക്കുന്നതും ഷോർട്ടായതുമൊക്കെയായ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പൊട്ടിത്തെറിയും അപകടങ്ങളും ഒന്നും കൂടാതെ ഏറ്റവും സേഫായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സീരീസ് ടെസ്റ്റിംഗ് ബോർഡ് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇനി നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ബോർഡിൽ ഒരു പ്ലഗും ഒരു ടു വേ സ്വിച്ചും ഒരു വൺ വേ സ്വിച്ചുമാണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഹോൾഡർ ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു വയറിങ്ങിന് സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ഒരു MDF ഷീറ്റിൽ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ഈ ഹോൾഡറിൽ ഞാൻ രണ്ട് വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞ കളറിലുള്ള രണ്ട് വയറുകൾ. ആ ഹോൾഡറും ഈ സ്വിച്ച് ബോർഡും ഞാനിപ്പോൾ ഈ ഒരു MDF ഷീറ്റിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വയറിങ് ആരംഭിക്കാം. ഈ ടെസ്റ്റിംഗ് ബോർഡിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 3-pin മെയിൻസ് കോഡാണ്. ഞാനിവിടെ ഒരു 3-pin മെയിൻസ് കോഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം 3 വയറുകളാണുള്ളത്. ഈ 3 വയറുകളും സ്വിച്ച് ബോർഡിൻ്റെ ബോക്സിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഹോളിലൂടെ ബോക്സിൻ്റെ അകത്തേക്ക് എടുക്കുക. ഇനി ഇതിലെ ഓരോ കണക്ഷനുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ റെഡ് വയർ ഫേസും ബ്ലാക്ക് ന്യൂട്രലും ഗ്രീൻ വരുന്നത് എർത്തുമാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു സോക്കറ്റിൻ്റെ പുറകിലായിട്ട് അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എർത്ത്, ലൈന്, ന്യൂട്രൽ എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഫേസിൻ്റെ കണക്ഷൻ സ്വിച്ച് വഴിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻപുട്ട് വയറിൽ ഉള്ള റെഡ് വയർ, അതായത് ഫേസിൻ്റെ കണക്ഷൻ, സ്വിച്ചിൻ്റെ ഒരു ടെർമിനൽ സ്ക്രൂ ഇതുപോലെ ലൂസാക്കി വെച്ച് വയർ അതിനകത്തേക്ക് കടത്തി വെച്ച് സ്ക്രൂ നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലെ ഫേസ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ന്യൂട്രലിൻ്റെ ബ്ലാക്ക് വയർ നേരിട്ട് തന്നെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂട്രൽ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു സോക്കറ്റിൻ്റെ ടെർമിനലിലേക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മൾ എർത്തിൻ്റെ ഗ്രീൻ വയറാണ് കണക്ട് ചെയ്യുന്നത്. അത് സോക്കറ്റിൻ്റെ മുകളിലുള്ള ആ വലിയ ടെർമിനലാണ് എർത്തിൻ്റേത് വരുന്നത്. അവിടെ എർത്തിൻ്റെ സിമ്പൽ ഉണ്ട്, അത് നോക്കിയിട്ട് അതിലും ഇതുപോലെ വയർ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിലെ 3 വയറുകളും സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ചിലേക്കാണ്, അത് സോക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് വേറെ വയർ പീസുകൾ ആവശ്യമാണ്. ഇനി നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ആ ഒരു വൺ വേ സ്വിച്ചിൽ നിന്നും നടുവിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ടു വേ സ്വിച്ചിൻ്റെ നടുവിലെ കണക്ഷനിലേക്ക് ഇതുപോലെ ഒരു വയർ പീസ് വെച്ചിട്ട് ഒരു ജോയിൻറ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വൺ വേ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ടു വേ സ്വിച്ചിൻ്റെ നടുവിലെ ആ ഒരു ടെർമിനലിലേക്ക് സപ്ലൈ എത്തുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടു വേ സ്വിച്ചിൽ നിന്നും ആണ് ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വേറൊരു വയർ പീസ് കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ടു വേ സ്വിച്ചിൻ്റെ അടിയിലെ ടെർമിനലിൽ നിന്നും സോക്കറ്റിൻ്റെ ലൈൻ എന്നെഴുതിയിട്ടുള്ള ടെർമിനലിലേക്ക് ഇതുപോലെ ഒരു വയർ പീസ് ഇട്ടുകൊണ്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആദ്യത്തെ വൺ വേ സ്വിച്ചും രണ്ടാമത്തെ ടു വേ സ്വിച്ചും ഓൺ ആണെങ്കിൽ സോക്കറ്റിലേക്ക് സപ്ലൈ എത്തുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സീരീസ് ബൾബ് കണക്ട് ചെയ്യണം. അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ബൾബിൻ്റെ ഒരു കണക്ഷൻ ഈ ടു വേ സ്വിച്ചിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഒരു ടെർമിനലിലേക്കാണ്. നമ്മൾ നേരത്തെ ഹോൾഡറിൽ ഇട്ട് വെച്ചിരുന്ന രണ്ട് യെല്ലോ വയറുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ ഒരു ടു വേ സ്വിച്ചിൻ്റെ മുകളിലുള്ള ടെർമിനലിൽ ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ യെല്ലോ വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സോക്കറ്റിൻ്റെ ലൈൻ എന്നെഴുതിയിട്ടുള്ള ആ ഒരു ടെർമിനലിലേക്കാണ്. അതിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ടു വേ സ്വിച്ചിൻ്റെ താഴെ നിന്നുമുള്ള കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതേ കണക്ഷനിലേക്ക് തന്നെയാണ് ഈ ഹോൾഡറിൽ നിന്നുള്ള ഈ യെല്ലോ വയറും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോക്കറ്റിൻ്റെ ലൈൻ എന്നെഴുതിയിട്ടുള്ള ആ ഒരു ടെർമിനലിൽ രണ്ടാമത്തെ യെല്ലോ വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ സീരീസ് ടെസ്റ്റിംഗ് ബോർഡിൻ്റെ എല്ലാ വയറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും നിർമ്മിക്കുന്ന ഒരു സീരീസ് ടെസ്റ്റിംഗ് ബോർഡാണ്. ഇതുപോലെ ഇത്രയൊന്നും പണിയില്ലാതെ വളരെ സിമ്പിളായിട്ട് രണ്ട് വൺ വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് 60 വാട്ടിൻ്റെ ഫിലമെൻ്റ് ബൾബാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം ഏത് വാട്ട്സിലുള്ളതും ഉപയോഗിക്കാം. ഈ ബോർഡിൽ രണ്ട് സ്വിച്ചുകൾ ഉള്ളതിൽ ആദ്യത്തേത് ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുന്നതിനും രണ്ടാമത്തേത് ഇത് സീരീസ് ആയിട്ട് കണക്ഷൻ വേണമോ അല്ലെങ്കിൽ നേരിട്ട് കണക്ഷൻ വേണമോ എന്ന് തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി നമ്മുടെ ടെസ്റ്റിംഗ് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് ഞാനിവിടെ ഒരു 2-pin മെയിൻസ് കോഡ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു ബോർഡ് നമ്മൾ സീരീസ് ആയിട്ട്, അതായത് ഈ ഒരു 2-way സ്വിച്ച് മുകളിലേക്ക് ആക്കി വെക്കുമ്പോൾ സീരീസ് ആണ്. പിന്നെ ഇതിൻ്റെക്കുള്ള സപ്ലൈ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വയറുകൾ ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നമ്മുടെ സീരീസ് ബൾബ് തെളിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് ബോർഡ് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഷോർട്ടായ ഒരു ഉപകരണം നമ്മൾ ഇതുപോലെ ടെസ്റ്റിംഗ് ബോർഡൊന്നുമില്ലാതെ നേരിട്ട് തന്നെ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടായ സാധനങ്ങൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂസ് അടിച്ചു പോവുകയോ അല്ലെങ്കിൽ വയറിങ്ങിന് കേടുപാടുകൾ വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീരീസ് ടെസ്റ്റിംഗ് ബോർഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം റിപ്പയറിംഗ് വർക്കുകൾക്കും ഇത്തരം ഒരു സീരീസ് ടെസ്റ്റിംഗ് ബോർഡ് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി 1-way സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് സീരീസ് ടെസ്റ്റിംഗ് ബോർഡ് ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള ടെസ്റ്റിംഗ് കാണിച്ചു തരാം. 2-way സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ നിർമ്മിച്ച ടെസ്റ്റിംഗ് ബോർഡിലെ കണക്ഷനുകളെല്ലാം ഞാൻ ഊരി മാറ്റുകയാണ്. എന്നിട്ട് ആ ഒരു 2-way സ്വിച്ചിന് പകരം ഈ ഒരു 1-way സ്വിച്ച് വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിലെ കണക്ഷനുകളെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. അവിടെ ആ ഒരു 2-way സ്വിച്ചിന് പകരം 1-way സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 1-way സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നേരിട്ടുള്ള കണക്ഷനും സീരീസ് ആയിട്ടുള്ള കണക്ഷനും ഇതിൽ വയറിംഗ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും എർത്തിൻ്റെയും കണക്ഷനുകൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാമത്തെ സ്വിച്ചിൽ നിന്നും 2-ാമത്തെ സ്വിച്ചിലേക്ക് ഇതുപോലെ ഒരു വയർ പീസ് വെച്ചിട്ട് ജോയിൻറ്റ് കൊടുക്കണം. അതും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-ാമത്തെ സ്വിച്ചിൽ നിന്നും ഈ ഒരു സോക്കറ്റിലേക്കും ലൈനിൻ്റെ കണക്ഷൻ കൊടുക്കണം. അതും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബൾബിൻ്റെ, അതായത് സീരീസ് ബൾബിൻ്റെ കണക്ഷനാണുള്ളത്. അത് നമ്മൾ കൊടുക്കേണ്ടത് ഈ 2-ാമത്തെ, അതായത് നേരിട്ടാണോ സീരീസ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സ്വിച്ചിൻ്റെ 2 ടെർമിനലിലേക്കും ഈ ഓരോ കണക്ഷനുകളും കണക്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു സ്വിച്ചിന് പാരലലായിട്ട് ഈ ഒരു സീരീസ് ബൾബും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓഫ് ആണെങ്കിൽ ബൾബ് വഴി സോക്കറ്റിലേക്ക് കണക്ഷൻ പോകും. അപ്പോൾ അത് സീരീസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി സ്വിച്ച് ഓൺ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും, അതായത് നേരിട്ടുള്ള 230 വോൾട്ട് സപ്ലൈയും ഈ ഒരു സോക്കറ്റിൽ ലഭ്യമാകും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കണക്റ്റ് ചെയ്യാനും കഴിയും. ഇതിലൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. വളരെ സിമ്പിൾ കണക്ഷനുകളാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ 2-pin മെയിൻസ് കോഡ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷോർട്ട് ചെയ്യുമ്പോൾ സീരീസ് ബൾബ് തെളിയുന്നത് കാണാം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു കേടായ ഉപകരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സീരീസിലിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സീരീസ് ബൾബിനേക്കാൾ വാട്ട്സ് കൂടിയ എന്തെങ്കിലും ലോഡ് അത് ഉപയോഗിക്കുന്നു എങ്കിൽ ആ ഒരു സീരീസ് ബൾബ് തെളിയും. അപ്പോൾ നമുക്കത് ഷോർട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ അത് ഓവർ ലോഡ് എടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ഡയറക്റ്റ് ആക്കേണ്ടത്, അതായത് ആ ഒരു സീരീസ് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു 200 വാട്ടിൻ്റെ ബൾബ് ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ 200 വാട്ടിൻ്റെ ബൾബ് തെളിയുന്നില്ല, നമ്മുടെ സീരീസ് ബൾബാണ് തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബൾബിനേക്കാൾ കൂടുതൽ ലോഡ് ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഞാനത് ഡയറക്റ്റ് ആക്കിയപ്പോൾ 200 വാട്ട്സിൻ്റെ ബൾബ് തെളിഞ്ഞു. അപ്പോൾ നമുക്ക് അത് ലോഡ് കൂടുതലാണെന്നുള്ളത് ആ ഒരു ബൾബ് തെളിയുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഷോർട്ടുണ്ടെങ്കിലും നമ്മുടെ ബൾബ് തെളിയും. ഇനി ഞാൻ മറ്റൊരു ടെസ്റ്റിംഗും കൂടി ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഈ ഒരു 60 വാട്ടിൻ്റെ ആ ഒരു സീരീസ് ബൾബിലൂടെ ഈ ഒരു 35 വാട്ടിൻ്റെ സോൾഡറിങ് അയണാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 35 വാട്ട്സ് എടുക്കുന്നതിൻ്റെ ആ ഒരു സൂചനയായിട്ട് ആ ഒരു ബൾബിൽ ചെറുതായിട്ട് ലൈറ്റ് തെളിയുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് എത്രത്തോളം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്ലഗ് ഒന്ന് ഡയറക്റ്റ് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ സീരീസ് ബൾബ് ഫുള്ളായിട്ടും തന്നെ തെളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ എന്ത് ഷോർട്ടുള്ള ഉപകരണമാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് കൊടുന്ന് ഈ ഒരു സീരീസ് ടെസ്റ്റിംഗ് ലാമ്പിലൂടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, റെഫ്രിജറേറ്റർ എന്നിവയൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റിയ ഹെവി എക്സ്റ്റൻഷൻ ബോർഡുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ ബോക്സിൽ USB, അതായത് മൊബൈൽ ചാർജിംഗ് ഒക്കെ ഉള്ള എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുന്നതിനും എല്ലാത്തരം ഹെവി ഉപകരണങ്ങളും വർക്ക് ചെയ്യിക്കാവുന്ന രീതിയിൽ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന എക്സ്റ്റൻഷൻ ബോക്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അവ വാങ്ങുന്നതിനും സാധാരണ എക്സ്റ്റൻഷൻ ബോർഡുകൾ വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.
നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.